വർക്കിയുടെ തലയിൽ കറുത്ത മൂടി, അങ്ങ് സ്വപ്നം കണ്ടില്ലേ കറുത്ത മൂടി, ഇന്ന് ഇപ്പോ കഷണ്ടിയിൽ വെളുത്ത മൂടി. എന്നാലും അവന്മാരെന്നെ പറ്റിച്ചല്ലോ, അവന്മാരൊന്ന് ഞാൻ ഇഷ്ടപ്പെട്ടു വന്നതായിരുന്നു. അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഈ കടുകുമണി പോലത്തെ സാധനം തന്ന് എന്നെ പറ്റിച്ചു കളഞ്ഞു. എന്നാലും അവന്മാരെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ടു വന്നായിരുന്നു. എന്തിനാണ് അവന്മാർ എൻ്റെ അടുത്ത് ഈ ചതി കാണിച്ചത്? ഞാൻ ഭക്ഷണത്തെക്കാളും കൂടുതൽ അവന്മാരെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും അവന്മാരെൻ്റെ അടുത്ത് ഈ ചതി കാണിക്കരുതായിരുന്നു. എന്തിനായിരിക്കും? ഞാൻ അവളടുത്ത് വരെ പറഞ്ഞ് എനിക്ക് മുടി വന്നിട്ട് ഞാൻ അങ്ങനെ എന്തൊക്കെ ഞാൻ സ്വപ്നം കണ്ട്. എനിക്ക് ഈ അപമാനം സഹിക്കാൻ വയ്യ. എല്ലാവരും അറിയുകയും ചെയ്തു. ഇനി എങ്ങനെ ഞാൻ അവളെ മുഖത്ത് നോക്കും? വയ്യ. ഒരു കാര്യം ചെയ്യാം, ഈ ദേഷ്യത്തിന് ഒരു ഒന്നര കുരി പുട്ടെങ്കിലും പുട്ടെങ്കിലും തിന്നണം. ആ ഇവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ ഫുള്ള് കാലിയാണല്ലോ. ആ അതിന് എല്ലാം മേടിച്ച് വെക്കണം. എടാ നീ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ടൊരു 4-5 കൊല്ലം ആയില്ലേ? 4-5 കൊല്ലം അടുത്തായിട്ടുണ്ടാ. ഇതാ ഉണ്ടല്ലേ. ആ ഇതുവരെ ചായ ഉണ്ടാക്കാൻ പഠിച്ചില്ലല്ലോ. ഇവിടെ ഞാൻ ഉണ്ടാക്കി തരാം ചായക്ക്, എന്താ കുഴപ്പം? മസാല ഇട്, ഇത് എത്ര നേരം എടുത്ത് തിളച്ചോണ്ടിരിക്കുക. ഇവിടെ തിളച്ച് തുടങ്ങുള്ളു. മസാലയോ? മസാല എന്തിനാ ചട്ടൻ ചായക്ക്? ചട്ടൻ ചായയോ? മസാല ചായ അല്ലേ? മസാല ചായക്ക് നീ ഇവിടെ പാല് മേടിച്ച് വെച്ചിട്ടുണ്ടാ? ഉണ്ടാ? പാലില്ലേ? ആ പാലുണ്ട്, അപ്പുറത്തെ പറമ്പിലേ പശു ഉണ്ടാ. പശു അല്ല, ഒരു റാബുജിയുടെ റബ്ബർ നിപ്പുണ്ട്, അതിൻ്റെ അന്ന് കുറച്ച് പാലെടുത്തിട്ട് വാങ്ങി കുഴിച്ചിട്ട് കുടിക്കുക. നല്ല തമാശ, രാവിലെ കേൾക്കാൻ പറ്റിയ തമാശ. ഈ ചായ പൊടി എടുത്തത് നമ്മുടെ തമാശയൊന്നും വർക്കൗട്ട് ആവൂല്ലോ. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പറ നീ ഇങ്ങനെ ചായട്ട് കിടന്നാൽ മതിയോ? സിനിമയിലൊക്കെ കയറണ്ടേ? അത് ചായ മര്യാദയ്ക്ക് ഇടാൻ പഠിക്കട്ടെ. സത്യം സമ്മതിച്ചല്ലോ. വർക്കൗട്ട് ആവൂല്ലാട്ടാ. എന്തിനാടായിരുന്നു ഇരിക്കുന്നത് വെറുതെ പൊട്ടനെ പോലെ? അല്ലടാ, ഞാനാ മൂളം വർക്കിടെ കാര്യം ആലോചിക്കായിരുന്നു. സാധനം ഇട്ടിട്ട് മുടി വളരാൻ വേണ്ടി. എന്ത് പൊട്ടനോടായാള്! ഈ ലോക ദുരന്തല്ലേ, പുള്ളിയുടെ കാര്യം ഓർത്ത് കഴിഞ്ഞാൽ ആരാണെന്ന് ചിരിക്കും. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിയൊക്കെ ഉണ്ടല്ലോ ജനിതക വിഡ്ഢിയാണ്. ജനിതക വിഡ്ഡിയോ? ജനിതക വിഡ്ഡി എന്ന് പറഞ്ഞിട്ട് അവർക്ക് പറ്റില്ലല്ലേ. ഇവിടെ ജനിച്ചപ്പോഴേ പുള്ളി വിഡ്ഢിയാണത്. ഞാൻ ഈ കോമഡിയൊക്കെ നിന്ന് പറഞ്ഞാണല്ലോ. അല്ല ഞാൻ ആലോചിച്ച വേറൊരു കാര്യമുണ്ട്. ആ അയാൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ അയാളെ തല മുടി വളരില്ലെന്ന്. ഇവിടെ മനസ്സിലായിട്ടില്ലെന്നാ എനിക്കും തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ, പുള്ളിയുടെ നവരസങ്ങളിൽ നിന്ന് അത് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എടി, എനിക്കിവിടെ 2.5 ലക്ഷം സാലറി കിട്ടുന്നുണ്ട്. നിനക്കവിടെ എത്ര കിട്ടുന്നേ? അയ്യോ 1 ലക്ഷം. എടി, ആ തണുപ്പത്ത് പോയി കഷ്ടപ്പെട്ടിട്ട് നിനക്ക് വല്ല കാര്യം ഈ നാട്ടിലിങ്ങനെ നിന്നാ പോരെ. എനിക്ക് വയ്യ. ഷോ, ഇവിടെ ചൂടൊന്നും ഇല്ലടി. പിന്നെ AC 16 ഇട്ടാലും കുറച്ചൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ പുറത്ത് ഭയങ്കര ചൂടാണല്ലോ. പിന്നെ ഇവിടെ ആന്റി എന്നെ ഒരു പണി എടുക്കാൻ വിടത്തില്ല. കമ്പനിയിലാണെങ്കിൽ സാറിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് വലിയ പണിയൊന്നും ഇല്ല. മൊത്തത്തിൽ ഞാനിങ്ങനെ ലാവിഷായിട്ട് ഇവിടെ ഇങ്ങനെ നടക്കാണ്. നിന്നെ വിശേഷങ്ങൾ എന്തൊക്കെയാ? പറയ്, ബോയ് ഫ്രണ്ട് ഒക്കെ ആയാ? ഇപ്പോഴും അവൻ തന്നെയാണ്. എനിക്ക് വേറെ എന്നെ തുണി അലക്കാൻ, ഞാൻ വാഷിംഗ് മെഷീനകത്ത് തുണി അലക്കാം. ഞാനിപ്പം വിളിക്കാവേ, സെർവന്റ് വന്നു കേട്ടോ, വിളിക്കാവേ. എന്താ ആന്റി? സെർവന്റോ? ആന്റിക്ക് ഒന്ന് നോക്കി ചെയ്തിട്ട് വന്നൂടെ. അഞ്ഞൂടെ തുറന്നു കൊടുക്കുമല്ലായിരുന്നു, ഇനി എന്നെ നോക്കി ചെയ്യാൻ. ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ച് തള്ളിക്കൊണ്ടിരിക്കായിരുന്നു. അവൾ അവിടെ കാനഡയിൽ വലിയ സെറ്റപ്പ് ഇല്ല, ഞാൻ അവളോട് തള്ളിക്കൊണ്ടിരിക്കായിരുന്നു. ഇവിടെ ഞാൻ ഭയങ്കര സെറ്റപ്പിലാണ്, AC ഉണ്ട്, സെർവന്റ് ഉണ്ട് എന്നൊക്കെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് പഠിച്ച് നല്ല ജോലി മേടിച്ചിരുന്നെങ്കിൽ കാനഡയിലോ UKയിലോ അമേരിക്കയിലോ എവിടെ വേണേലും പോകാമായിരുന്നല്ലോ. ഇവിടെ ഇങ്ങനെ ഉഴപ്പിയടിച്ച് നടക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതിന് എനിക്ക് ആന്റീനെ വിട്ടിട്ട് പോവാൻ മനസ്സ് വരാത്തോണ്ടല്ലേ. ഓ, അല്ലാതെ സൂചിച്ച് നിൽക്കുവല്ല. ആന്റിക്ക് ഒരു ശല്യമാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഇപ്പൊ ശല്യം ഒന്നുമല്ല, ശല്യമാണെന്ന് ആരേലും പറഞ്ഞോ? പിന്നെ ഇങ്ങനെയൊക്കെ കുത്തി പറയണത് പിന്നെ ശല്യായിട്ടല്ലേ. എത്ര നേരമായി തുണി അലക്കുന്ന കാര്യം പറഞ്ഞിട്ട്? പാത്രമാണ് സിങ്കി കിടക്കുന്നത്, അതും കഴുകിയില്ല. രണ്ടും പറഞ്ഞിട്ട് എത്ര നേരമായി? ആന്റിക്ക് എന്താ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഇത്ര വലിയത്? അവന്മാരെവിടെ എന്തെടുക്കുക? അവന്മാരെ അടുക്കളയിൽ പാചകം ചെയ്യുന്നു, അതിന്റെ ഇടയ്ക്ക് എങ്ങനെയാ ചെയ്യുന്നത്? അത് കഴിഞ്ഞിട്ട് അവന്മാരോട് എന്നെ ചെയ്യാൻ പറഞ്ഞാ മതി. അതുകൊട്ടെ, നീ വർക്കിച്ചാനെ കണ്ടായിരുന്നു മോളെ? ഞാൻ കണ്ടില്ല.
ഞാൻ പിന്നെ ഇത് എവിടാ പോയത്? എത്ര നേരം കഴിഞ്ഞ് ഞാൻ നോക്കുന്നറിയാവോ? ആന്റിക്ക് എന്താണ് ഇപ്പൊ വർക്കിച്ചതിനെ കാണാൻ ടിത്ര ചെയ്ത്? ഈ പ്രായത്തിലും പ്രണയം ഒന്നും പോയിട്ടില്ലേ. സാധാരണ രാവിലെ 8 മണിയാകുമ്പോഴും ഭക്ഷണം ചോദിച്ചു വരുന്നത് അടുക്കള. ഇന്ന് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. രാവിലെ എഴുന്നേക്കുമ്പോ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. പിന്നെ ആ മനുഷ്യനെ മഷിയിട്ട് നോക്കിയിട്ട് കാണുന്നില്ല, എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. എങ്ങോട്ടെങ്കിലും പോട്ടെ, കുറച്ചേരം സമാധാനം കിട്ടുമല്ലോ. ആഹാത് പറയാം, ഞാനൊന്ന് നോക്കട്ടെ. അമ്മമാരോടൊന്ന് ചോദിക്കട്ടെ, വർക്കിച്ചാനെ കണ്ടോന്ന്. ആന്റി, ഇവിടെ ഒരു AC ഫിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ആ, നമുക്ക് ആലോചിക്കാവേ. പൈസ തരാം, ഫിറ്റ് ചെയ്ത് തരാം. പിള്ളേരെ, ഇതെനിക്ക് സഹിക്കാൻ വയ്യ. എന്താണെന്ന് വെച്ചാലേ, ഞാൻ വിചാരിച്ച ഇവന്മാരെല്ലാം അവസാനിപ്പിച്ചെന്നാ. പക്ഷേ ഈ കാര്യവും പറഞ്ഞ്, മുടിയുടെ കാര്യവും പറഞ്ഞ്, എന്നെ ബോഡിയും ചെയ്ത് ഇങ്ങനെ നാൾക്ക് നാൾ അപമാനിച്ചുകൊണ്ടിരിക്കുക, ഇത് ഞാൻ സഹിക്കത്തില്ല. ഇതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഈ മുടിയുടെ പേരിൽ എന്നെ ഇങ്ങനെ ചെയ്തത്. ആ, ഈ വർക്കിയുടെ വീട് വർക്കി തന്നെ ഭരിക്കും. ആ, വർക്കി ജയിക്കാൻ വേണ്ടി എത്ര വേണമെങ്കിലും തോറ്റു കൊടുക്കും. ആ, ഇതിനൊരു വഴി കാണണം. അത് ഞാൻ ചെയ്യും. അത് ചെയ്തിട്ട് വേണം എനിക്ക് ഇവിടെ, ഞാൻ ഒരു പൊട്ടനല്ലാന്ന് കാണിക്കണം എനിക്ക്. ആ, ശരിയായി തരടാ. ഇന്നലെ എന്ത് ഒരു പൂക്കുറ്റ സാധനം ഇന്നലെ അന്ന കേട്ടോ. എവിടെ എടാ ഇന്നലെ കളിയില്? ഓഫ്, ധോണിയെ ലാസ്റ്റ് ഓവറിൽ 2 6 3 4 അതിലൊരു സാധനം ഒരു റാഡി. എടാ മോനെ, കോഹ്ലി കളിയായിരുന്നു. അല്ലടാ, വേൾഡ് കപ്പ് തുടങ്ങിയ വേൾഡ് കപ്പ് അല്ല, IPL. IPL? ആ, അതില് ധോണി ഇന്നലെ ചെന്നൈയുടെ കളി ഉണ്ടായിരുന്നു. ആണോ? ആ, ചെന്നൈ ആയിട്ടാണ് ഇന്ത്യ കളിക്കണത് അല്ലേ? രാവിലെ തന്നെ എന്റെ മൂഡ് കളയല. ഞാൻ ഈ ഷോട്ടിലാ നിക്കണേ, ഇന്നലെ ആ ഷോട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ. എടാ, എന്താന്നറിയോ, നിനക്ക് ക്രിക്കറ്റ് ഒന്നും അറിയാത്തത് കൊണ്ടും എന്നെ പോലെ അത്ര നോളജ് ഇല്ലാത്തത് കൊണ്ടും ഇതിനെ പറ്റി സംസാരിക്കണ്ട. ഞാൻ അറിയാണ്ട് പറഞ്ഞത്, ഞാൻ വേൾഡ് കപ്പ് സത്യത്തിൽ ഞാൻ കാണാറുണ്ട്. ധോണി നല്ല കളിയാ, നല്ല ക്യാച്ചൊക്കെ ഞാൻ കാണാറുണ്ടാ. എന്നാ ഒരു കാര്യം ചെയ്യ, ഇന്ത്യയിലെ വേറൊരു കളിക്കാരന്റെ പേര് പറഞ്ഞു. വേൾഡ് കപ്പ് കളിക്ക് രാഹുൽ ദ്രാവിഡ് ഇപ്പൊ കളിക്കുന്നതന്നെ പറയാ. സച്ചിൻ അത് എല്ലാവർക്കും അറിയാം. മക്കളെ, സച്ചിൻ അല്ലെ? എന്താ ആന്റി, വർക്കിച്ചായനെ കണ്ടായിരുന്നു? വർക്കിച്ചായനെ രാവിലെ ആന്റി ഞാൻ കണ്ടില്ല. ഇല്ല, കണ്ടില്ല. കണ്ടായിരുന്നു? ഞാൻ രാവിലെ എഴുന്നേറ്റ് മുറ്റം തൂക്കുമ്പോ അവിടെ നിപ്പുണ്ടായിരുന്നു. ആ, പുള്ളി ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നോക്കി നിക്കുന്നതാണ്. നോക്കിട്ട് കാണുന്നില്ല, ഇത് എവിടെ പോയി? ഫോൺ ഇവിടെ വെച്ചിരിക്കുന്നു. ഞാൻ കൊറേ വിളിച്ചപ്പോ ഇവിടെ ഇരുന്ന് ബെല്ലടിക്കുന്നു. മനപ്രയാസം കേറിട്ട് എങ്ങോട്ടേലും ഇറങ്ങിപ്പോയതാണ്. എന്നോട് പറയാതെ എങ്ങും പോവത്തില്ല എനിക്ക്. അതാ ഒരു അല്ല, അപ്പൊ പോയിട്ടുണ്ടാവൂല, ഇവിടെ എവിടെങ്കിലും ഉണ്ടാവുന്നേ. ഫോൺ എപ്പോഴെവിടെങ്കിലൊക്കെ പോകുമ്പോ ആര്? ഞാനും ഫോൺ എടുത്തില്ല. ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം, അരമണിക്കൂറിനുള്ളിൽ വരാം കേട്ടോ. വർക്കിച്ചോ, നീ എന്താ മേലോട്ട് നോക്കി വിളിക്കണ? പുള്ളി എന്താ മേലാണോ ഇരിക്കണം? അല്ലാക്ക് ഈ വിശപ്പിന്റെ അസ്കൃതി ഉള്ളത് കൊണ്ട് ചിലപ്പോ അതിന്റെ മരത്തിലോലും കേറിട്ടുണ്ടെങ്കിൽ. അല്ല, തേങ്ങ പറിക്കാം. അങ്ങനെ വല്യ എടാ ഇതോടോ, ഒന്നൊന്നര തേക്കാണല്ലോടാ, ഇതോറും വെട്ടി വിറ്റാണല്ലോ. മൂത്ത കാശാ മോനെ. ആ, എന്നാ ഞാൻ പോയി കത്തി എടുത്തിട്ട് വരാം. എന്ത് പൊട്ടനാടാ നീ, തേക്ക് വെട്ടാൻ കത്തിയാ? എടാ ഒരു മാക്സ് ബ്ലേഡ് മതിടാ. എന്ത് പോടാ, ആന്റിക്ക് വർക്കിച്ചനെ കാണണം അല്ലേ? ഞാൻ കാണിച്ചുതരാം. വർക്കിച്ചനായിട്ട് പറയാൻ പറ്റില്ല, ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. ഫ്രിഡ്ജിലാണോ അവന്മാര് ഇതാക്കണേ? ഫ്രിഡ്ജ് മൊത്തം നാറ്റാണ് കേട്ടാ, ഇതിലൊന്നുമില്ലല്ലോ. നീ എവിടെ ഈ നോക്കുന്ന കുഞ്ഞെ? ഒരു ഐഡിയ ഉണ്ട്. ആന്റിക്ക് വർക്കിച്ചനെ ഇങ്ങ് എത്തിയാ പോരെ പിന്നെ. മതിയല്ലോ.